മോളിപ്പോ വലിയ ടെൻഷനിലാണെന്ന് എനിക്കറിയാം. അതൊക്കെ മറന്നേക്കെന്ന് പറയാൻ എളുപ്പമാ, പക്ഷേ അത്ര പെട്ടെന്നൊന്നും അതിന് പറ്റില്ല എന്ന് എനിക്കറിയാം. കൂട്ടുകാരികളാവുമ്പോ മനസ്സ് തുറന്ന് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടാവും, ഒരിക്കലും പിരിയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു വാക്ക് മതിയാവും എല്ലാം അവസാനിക്കാൻ. അതുകൊണ്ട് കാവ്യ ഇപ്പോ അത് ഓർത്ത് നിൽക്കാതെ ഇപ്പൊ തന്നെ ഓഫീസിലേക്ക് പോണം. കാവ്യ എനിക്ക് തന്ന വാക്കിന്റെ പേരിൽ പറയുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അല്ലെങ്കിൽ അഞ്ജലി വീട്ടുജോലി ചെയ്യണം എന്ന ഉദ്ദേശത്തിലും അല്ല പറയുന്നത്. കാവ്യയുടെ എഡ്യൂക്കേഷനും സ്മാർട്ട്നെസ്സും കമ്പനിക്കൊരു മുതൽക്കൂട്ടാവും. ബിസിനസ് സെക്ടറിൽ കാവ്യയ്ക്ക് വിജയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആന്റി നല്ല കോൺഫിഡൻസോടുകൂടിയാ പറയുന്നത്. അതുകൊണ്ട് തന്നെയാ ഞാൻ അന്ന് കാവ്യയെ കമ്പനിയുടെ ചെയർപേഴ്സൺ ആക്കാൻ തീരുമാനിച്ചതും. പക്ഷേ കാവ്യ എന്നത് നിരസിച്ചു. അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം. മോളെ, നാളെ കമ്പനിയിൽ ഞാനിരിക്കേണ്ട സ്ഥാനത്തിരിക്കേണ്ടവളാണ് നീ. ആദ്യം നമ്മളൊരു പൊസിഷനിൽ എത്താൻ ശ്രമിക്കുക, അതിനുശേഷമേ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാവൂ. നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാ. ഏത് ബന്ധവും ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാ. ഒരു സൂചിക്കുത്തു മതി എല്ലാം അവസാനിക്കാൻ. അതുകൊണ്ട് മോൾ ഓഫീസിലേക്ക് പോവാൻ റെഡിയാവും. ഇനി ഒരു സംശയവും വേണ്ട. ആന്റിയുടെ കൂടെ മോൾ ഇന്ന് ഓഫീസിൽ വന്ന് ചാർജ് എടുക്കുന്നു. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് നിന്നെ. നീ ഇന്ന് ആന്റിയുടെ കൂടെ വരില്ലേ? അഞ്ജലിയെ കുറിച്ചൊന്നും മോൾ ഇപ്പൊ ചിന്തിക്കണ്ട. അവൾക്ക് വേണ്ടി എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറായി മോള്. അവളെപ്പറ്റി ചിന്തിച്ചിനി സമയം കളയണ്ട. അഞ്ജലിയെ വേണ്ട, അവളെ പറ്റി ഇനി പറയണ്ട. ഞാൻ ആന്റിയുടെ കൂടെ വന്ന് ഓഫീസിൽ ചാർജ് എടുക്കാൻ തയ്യാറാ. വെരി ഗുഡ്. ഇപ്പോഴാ മോള് പ്രാക്ടിക്കലായി ചിന്തിച്ചു തുടങ്ങിയത്. ഓൾ ദി ബെസ്റ്റ്. അതെ, ഞാൻ ഹാപ്പി ആവാതിരിക്കൂ. എന്റെ മരുമകൾ ഇന്ന് കമ്പനിയുടെ ചെയർപേഴ്സണായി ചാർജ് എടുക്കുകയല്ലേ. ആ, കാവ്യ ഓഫീസിലേക്ക് ഇറങ്ങി, ഞാൻ പിന്നെ വിളിക്കാം. ഐശ്വര്യമായിട്ട് പോയി ജോലി പ്രവേശിക്കുക. നീ ഇരിക്കേണ്ടത് അവിടെയാ. സുഹാസിനി, 11:30 മുമ്പ് ഓഫീസിൽ കയറണം. 11:30 കഴിഞ്ഞാ രാഹുകാല. അതെ, എന്നാ ഇനി ലേറ്റ് ആവണ്ട. കാവ്യ നിന്റെ കാറിൽ പോകട്ടെ. ചെല്ലു മോളെ. കാവ്യ, കാവ്യ, ഓൾ ദി ബെസ്റ്റ്. ഈശ്വര, വലിയ ഡിഗ്രിയൊക്കെ ഉള്ള അടുക്കളക്കാരിയെ കിട്ടിയില്ല.
വെൽക്കം ടു അവർ ഡ്യൂക്ക് ആൻഡ് ഡയർ ഫാമിലി. എന്റെ മരുമകൾ കാവ്യയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. എന്നാൽ നിങ്ങളെ ഓരോരുത്തരെയും ഒരു പ്രത്യേക കാര്യം അറിയിക്കാനുണ്ട്. ഡ്യൂക്ക് എംപയറിൽ സുഹാസിനി ശങ്കറിന്റെ അടുത്ത അവകാശി ഈ നിൽക്കുന്ന എന്റെ മരുമകൾ കാവ്യയാണ്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഭാവിയിൽ എന്റെ ചെയറിൽ ഒരു ബിസിനസ് വുമൺ തന്നെ വരണം. എന്റെ മരുമകൾക്ക് അതിന് കഴിയും. നിങ്ങൾ എനിക്ക് തരുന്ന ഈ റെസ്പെക്ട് ഇന്നു മുതൽ കാവ്യയ്ക്കും കൊടുക്കണം. ഷംനാ. യെസ് മാം. എന്നെ ഇവിടെ കൊണ്ടിരുത്തിയപ്പോ അമ്മയ്ക്കും മക്കൾക്കും തൃപ്തിയായില്ലേ? ഒരുത്തി ഇവിടെ നിന്ന് ഇറക്കി വിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചപ്പോ എല്ലാവർക്കും സന്തോഷായില്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്ന് ബിസിനസിന്റെ ABCD അറിയാത്ത എന്നെ ഡ്യൂക്ക് എംപയറിന്റെ അനന്തരാവകാശിയെ പ്രഖ്യാപിക്കണമെങ്കിൽ അവർക്ക് എന്തോ കാര്യമായ മെന്റൽ പ്രോബ്ലം ഉണ്ട്. അമ്മ അങ്ങനെ പറഞ്ഞത് അമ്മയുടെ സ്വപ്നമാ. നിങ്ങളുടെ അമ്മയുടെ സ്വപ്നങ്ങൾ എന്റെ തലയിലാണോ കെട്ടിവെക്കുന്നത്? അത് നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട്. അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ആ ഉള്ളത്? ഇത് അതൊന്നും അല്ലെന്ന് എനിക്കറിയാം. അവർക്ക് തോന്നുന്നത് നടക്കണം. അതിൽ കവിഞ്ഞൊരു ചിന്ത നിങ്ങളുടെ അമ്മയ്ക്കില്ല. പക്ഷേ ഇനി ഞാൻ പ്രതികരിക്കും. കാവ്യ, നമ്മളെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുന്നതും അവരുടെ ഒരു ദുർവാശി കാരണം. ആദ്യേട്ടാ, ഞാനൊരു കാര്യം പറയാം. എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് നല്ലൊരു സൈക്യാട്രിസ്റ്റിന്റെ കൗൺസിലിംഗ് കൊടുത്തില്ലെങ്കിലേ പെടാൻ പോകുന്നത് നമ്മളായിരിക്കും. കാവ്യ എന്താ ഉദ്ദേശിച്ചത്? ആരോടും ചോദിക്കാതെ ഇങ്ങനെ ഓരോ തീരുമാനം എടുക്കുന്ന നിങ്ങളുടെ അമ്മ വരുന്ന വർഷം May 30 രേവതി നക്ഷത്രത്തിൽ ആദർശിന്റെ കുഞ്ഞിനെ കാവ്യ പ്രസവിക്കണമെന്നെങ്ങാനും പറഞ്ഞ ആദർശേട്ടൻ എന്തി? എന്താ ഒന്നും പറയാത്തത്? ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാത്ത ആദർശേട്ടന് ഒട്ടും പ്രതീക്ഷിക്കാതെ സെക്കൻഡുകൾക്കുള്ളിൽ എന്റെ കഴുത്തിലെ താലി കെട്ടിച്ചില്ലേ? നമ്മള് പരസ്പരം മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ താലി നമുക്കൊരു ബാധ്യതയല്ല. പക്ഷെ അമ്മ ഇപ്പൊ എടുത്ത തീരുമാനം ഞാൻ പറഞ്ഞതുപോലെ ആയ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാരണം നിങ്ങളുടെ അമ്മ സമനില തെറ്റി നടക്കും. പറയാനും എല്ലാം കേട്ട് പതുങ്ങി നിക്കാനും എന്നെ കിട്ടില്ല. ഈ ഭ്രാന്തിനൊന്നും കൂട്ടു നിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ നിങ്ങളുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞു ആറ്റുകാല അമ്മയാണ് സത്യം. എന്റെ പ്രതികരണം നിങ്ങളുടെ അമ്മയ്ക്ക് താങ്ങാനാവില്ല. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. കാവ്യ ഇപ്പൊ ഒന്ന് ക്ഷമിക്കില്ല. എന്റെ തലയിലേറ്റ് നടക്കുന്ന എന്തിനാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. കാവ്യ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടിയൊന്നും അല്ല. കാവ്യ, ദേ അമ്മ വരുന്നു. ആ വരട്ടെ, ഇപ്പൊ തന്നെ ഞാൻ അതിനുള്ള മറുപടി കൊടുക്കാം. ദൈവമേ, അമ്മേ, ഇപ്പൊ കാവ്യയുടെ ക്യാബിനിലേക്ക് പോണ്ട. എന്തു പറ്റി? ഈ നെയിം ബോർഡ് അവിടെ വെക്കാൻ പോവാ. അതൊക്കെ പിന്നെ വെക്കാം. അവൾക്ക് ഇപ്പൊ കുറച്ച് റെസ്റ്റ് വേണം. എന്തു പറ്റി അവൾക്ക്? അത് ചെറിയൊരു തലവേദനയേ ഉള്ളൂ. കുറച്ചു നേരം റെസ്റ്റ് എടുത്തോട്ടെ. പുതിയ പോസ്റ്റിലേക്ക് വരുന്നതിന്റെ ടെൻഷൻ ആയിരിക്കും. വലിയ റെസ്പോൺസിബിലിറ്റി അല്ലേ ഞാൻ അവളുടെ തലയിൽ വെച്ചു കൊടുത്തത്. അതെ അതെ, അതിന്റെ. ഷംനാ, അവൾക്ക് നല്ലൊരു കോഫി എടുക്കാൻ പറയ. അതുവരെ റെസ്റ്റ് ചെയ്യട്ടെ. ശരി മാഡം. ഇത് അവിടെ വെച്ചോട്ടെ. ഏയ് വേണ്ട, ഞാൻ വെച്ചോളാം. ശരി സർ.